നമസ്കാരം സുഡാപ്പികൾ അല്ലെങ്കിൽ ജിഹാദികൾ വർഷങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമുണ്ട് അല്ലെങ്കിൽ തങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നവരെ പറ്റി നിരന്തരമായിട്ട് ആ വ്യക്തി ആക്രമിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നും അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ട വ്യക്തിയാണെന്നും ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടിന് മുമ്പ് നമുക്കറിയാം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് സാറിൻ്റെ കൈവെട്ടുന്ന കൈവെട്ടിയ ഒരു സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കൈവെട്ടിയതിന് കൈവെട്ടിയ സംഭവത്തിന് ശേഷം അത് വലിയ വിവാദമായപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ പോലും അദ്ദേഹത്തിന് അത് കിട്ടിയേ കിട്ടേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെയൊരു വ്യാജ പൊതുബോധം ജനങ്ങളിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കും അദ്ദേഹം പേപ്പറിൽ അങ്ങനെ എഴുതിയത് കൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കൈവെട്ടേണ്ട വന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അറിയിച്ചിരുന്നു എന്ന തരത്തിൽ ഒരു വ്യാജമായിട്ടുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും അതിനു മുമ്പ് തന്നെ ആ വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ് അല്ലെങ്കിൽ കൈവട്ടപ്പെടേണ്ട വ്യക്തിയാണെന്ന തരത്തിലുള്ള നിരവധി പരാമർശങ്ങൾ അവർ നടത്തി കഴിഞ്ഞിരിക്കും അന്നൊരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയകളൊന്നും ഇത്രമേ വ്യാപകമായിരുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റുമൊക്കെയാണ് അവർ ആ പ്രചരണം നടത്തുന്നത് ഇപ്പോൾ രണ്ട് പേരെയാണ് അവർ ശരിക്കും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒന്ന് ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വാര്യരാണെങ്കിൽ മറ്റത് കാസയുടെ പ്രസിഡൻ്റായിട്ടുള്ള കെവിൻ പീറ്ററിനെയാണ് ഇവർ രണ്ടുപേരെ പറ്റിയും നമുക്കറിയാം കെവിൻ പീറ്റർ ആണെങ്കിൽ കിട്ടാവുന്ന എല്ലാ വേദികളിലും ഈ ലവ് ജിഹാദിനെ പറ്റിയും അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയും ഹലാൽ എക്കണോമിയെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ അറിവുകൾ അദ്ദേഹം ശേഖരിച്ചിട്ടുള്ള അദ്ദേഹം പഠിച്ചിട്ടുള്ള അറിവുകൾ കിട്ടാവുന്ന വേദി വേദികളിലെല്ലാം വിളിച്ചു പറയുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് സത്യമെത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവരുടെ കണ്ണിലെ കരളാണ് അതേപോലെ തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള ബി ജെ പിയുടെ വക്താവാണ് സന്ദീപ് ഭാര്യര് അദ്ദേഹവും അദ്ദേഹത്തിന് കിട്ടാവുന്ന വേദികളിലെല്ലാം ഇവരുടെ ഈ തന്ത്രത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തചിത്രത്തെപ്പറ്റി തുറന്നടിക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഇവരുടെ നോട്ടപ്പുള്ളികളാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇവരെ രണ്ടുപേരെയും വകവരുത്തി കളയുമെന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അവർ അറിഞ്ഞും അറിയാതെയൊക്കെ നടത്തും അറിയാതെ നടത്തുന്നു എന്ന് പറയാൻ പറ്റില്ല അവർ ചെയ്യുന്നതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് സന്ധി വാര്യരും കെവിൻ പീറ്ററും ഒക്കെ വധിക്കപ്പെടേണ്ടവരാണ് അവർ അത്തരം പ്രവർത്തികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വധിക്കപ്പെട്ടേക്കാം എന്ന തരത്തിലാണ് ആ നരേറ്റീവ് അവർ സൃഷ്ടിച്ചു വിടുന്നത് ഇത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേ പേരെങ്കിലും ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ ആശയത്തിനൊപ്പം സഞ്ചരിക്കുന്നവരുണ്ടാവും കെവിൻ പീറ്ററും സന്ധീവാര്യരും അവർക്കെതിരെ ഇങ്ങനെ നിന്നുകൊണ്ടല്ലേ നാളെ ഇങ്ങനെ പറ്റിയത് എന്ന തരത്തിലേക്ക് ചിലരെയെങ്കിലും ചിന്തിപ്പിക്കാൻ അവരുടെ ഇത്തരം പ്രവൃത്തികൾ കാരണമാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രവണത അങ്ങേയറ്റത്തെ അപകടകരമാണ് കേരളം പോലെയോ ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ള ഒരു സംഗതിയല്ല എന്ന് മലയാളികളെങ്കിലും തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള നിരവധി കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ കാണാം ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തായിട്ട് വധഭീഷണികൾ നേരിട്ടിരിക്കുന്ന രണ്ട് പേരാണ് സന്ധീവാര്യറും കെവിൻ പീറ്ററും തീർച്ചയായിട്ടും ഏതെങ്കിലും സുഡാപ്പിക്കോ ജിഹാദിക്കോ കൊല്ലാനോ തല്ലാനോ വേണ്ടി ഉള്ളവരല്ല അവർ എന്ന് മനസ്സിലാക്കുക ഈ ഇന്ത്യ മഹാരാജ്യത്തിനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന മതാധിഷ്ഠിതമായിട്ടുള്ള സംഘടനകൾക്കെതിരെ നിൽക്കുകയും സത്യം മനസ്സിലാക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന രണ്ട് പേരാണ് ഇവർ എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള ഏതൊരു ഭീഷണിയും പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിടുക തന്നെ വേണം വെബ്ഡസ്ക് തത്തു മൈ ന്യൂസ്